നമസ്കാരം പാലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടിയാണ് തങ്ങൾ പോരാടുന്ന പോരാടുന്നത് എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഹമാസ് ഇപ്പോൾ സ്വന്തം ജനതയെ തന്നെ വെല്ലുവിളിക്കുകയാണ് നമുക്കറിയാം സംഘർഷം ഏതാണ്ട് ഒരാഴ്ചയോട് അടുക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകുന്നത് പാവപ്പെട്ട പലസ്തീനികൾ നിങ്ങൾ നിരപരാധികരാണെങ്കിൽ നിങ്ങൾ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം സുരക്ഷിത താവളത്തിലേക്ക് പോകണമെന്ന ഇസ്രായേലിന്റെ ഒരു ആവർത്തിച്ചുള്ള മുന്നറിയിപ്പിനെ തള്ളിക്കളയണം എന്ന് തന്നെയാണ് ജനങ്ങളോട് ഹമാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് കേട്ടുകൊണ്ട് ഒരു വ്യക്തി പോലും ഒരു ീനി പോലും ആ സംഘർഷ ബാധിത മേഖലയിൽ നിന്ന് പുറത്തു പോകരുത് എന്നൊരു തിട്ടൂരമാണ് ഇപ്പോൾ ഹമാസ് അവിടെ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹമാസിന്റെ നിർദ്ദേശം അത്തരത്തിൽ ലഭിച്ചിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും പലസ്തീനിയൻ ജനതയോടും യു എൻ ഉൾപ്പെടെയുള്ള രാജ്യാന്തര പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളോടും വടക്കൻ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് കൃത്യമായി ഇസ്രായേൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും ഈ മുന്നറിയിപ്പ് മുഖവിലേക്ക് എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജനതയെ വീണ്ടും ഒരു വലിയ കൂട്ടക്കുരുതിയിലേക്ക് തള്ളിവിടാനാണ് ഹമാസ് എന്ന ഭീകരവാദ പ്രസ്ഥാനം ഇപ്പോൾ അപ്പോൾ കോപ്പ് കൂട്ടുന്നത് അതിനുള്ള ആലോചനയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത് വഴി ഇസ്രായേൽ മാനസിക തലത്തിലും യുദ്ധത്തിന് ശ്രമിക്കുകയാണ് എന്ന ഒരു മുടന്ത ന്യായം ഒരു ഗീബൽസ് എന്നുണ തന്നെയാണ് ഇപ്പോൾ ഹമാസിന്റെ വക്താവ് പറഞ്ഞിട്ടുള്ളത് പൗരന്മാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഗാസയിലെ മുന്നേറ്റത്തിന്റെ സുസ്ഥിരത തകർക്കാനും ലക്ഷ്യമിട്ട് വിവിധ മാർഗങ്ങൾ അവലംബിച്ച് അധിനിവേശ ശക്തി ൾ അതായത് ഇസ്രയേൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് ഹമാസിന്റെ വക്താവ് പുറത്തുവിട്ട പ്രസ്ഥാനങ്ങളിൽ പറയുന്നത് വടക്കൻ ഗാസയിൽ തന്നെ തുടരാൻ തീരുമാനിച്ച രാജ്യാന്തര പ്രതിനിധികളിലും ആ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും അവിടെ തന്നെ തുടരണം അവർക്ക് തങ്ങൾ സംരക്ഷണം ഒരുക്കുമെന്ന് ഹമാസ് പറയുമ്പോൾ സ്വാഭാവികമായും ഹമാസ് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് നാം മനസ്സിലാക്കുക ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നത് പാവങ്ങളായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള പലസ്തീനി ജനത സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കാരണം വടക്കൻ ഗാസ ഇസ്രയേൽ ഏത് നിമിഷവും ഭസ്മമാക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു വലിയ തോതിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ നൽകുമ്പോൾ അവിടെ തന്നെ ജനങ്ങൾ തുടരണമെന്ന് ഹമാസ് പറയുന്നതിലെ ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സിംപതി പിടിച്ചു വാങ്ങിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹമാസിന്റെ ഇപ്പോഴത്തെ ഒരു മാനസിക പരമായിട്ടുള്ള ഒരു തന്ത്രം എന്തായാലും യുദ്ധത്തിൽ തോറ്റമ്പ ഉറപ്പായ ഹമാസിന് അവസാന പിടിവള്ളിയാണ് പൗരന്മാരെ കൂട്ടുരുതി കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക ഒരു വീരപരിവേഷം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു